ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ചെറിയ ഒരുക്കങ്ങൾ ഉണ്ടല്ലോ. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മുല്ലയിൽ ഒരുപാട് പൂക്കൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട്. അപ്പം മോള് ഒരു ഇന്നലെ പറഞ്ഞിരുന്നു, തലേ ദിവസം പറഞ്ഞിരുന്നു എനിക്ക് പൂക്കൾ തലയിൽ വെക്കണം, ഫ്രണ്ട്സ് എല്ലാം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ മുല്ലപ്പൂവ്, ചെറിയ ആൾക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ മുല്ലപ്പൂവൊക്കെ അതുപോലെ കസേരയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മുറ്റമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ പൂക്കളൊക്കെ കെട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പൂക്കൾ കെട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അപ്പോഴേക്കും മക്കൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുല്ലപ്പൂക്കൾ നൂലുപയോഗിച്ച് കെട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു പുളിയുറുമ്പ് പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ പൂക്കളൊക്കെ കെട്ടുന്നതിനിടയിൽ മക്കൾ ഉറങ്ങിയെണീറ്റ് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ കെട്ടുന്നത്. നമ്മൾ മുല്ലപ്പൂ കെട്ടാൻ ഉപയോഗിക്കുന്ന ആ ഒരു നൂല് വെച്ചിട്ട് തന്നെ ഇത് അതുപോലെ കെട്ടുന്നുണ്ട്. ഇതാ ചെറിയ ആൾ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പൂക്കൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഇതാ ഇത്ര ഒരു നീളത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തലയിൽ വെച്ച് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്തു, കുളിച്ചു, ഒരുങ്ങി, ഫുഡൊക്കെ കഴിച്ചു, സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് നടന്നതിന് ശേഷം ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയിട്ടാണ് നമ്മൾ പോവാറ്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഇതാത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറച്ച് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബസ് കയറിയിട്ട് ബസ് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് സ്കൂളിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ വഴി നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ ഓവർ ബ്രിഡ്ജാണ്. ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്കുള്ള വ്യൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് പച്ചപ്പും അതുപോലെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇതാ രണ്ടുപേരും നടന്നു പോകുന്നുണ്ട്. നമ്മളിതാ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്താനായിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് പൂക്കളും ചെടികളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ ദൂരെ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ്സിലേക്ക് കയറുന്നതൊന്നും കാണിക്കുന്നില്ല, കാരണം കഴിയില്ല. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സ്കൂളിലേക്കുള്ള വഴി എങ്ങനെയാണെന്ന് മാത്രം ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയുടെ ആ ബാക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു ഷോപ്പുണ്ട്, ഒരു സ്റ്റിച്ചിങ്, പിന്നെ കുറച്ച് റെഡിമെയ്ഡ് സംഭവങ്ങളൊക്കെ ആണ്, ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഇന്നും സ്കൂളിലേക്ക് പോകാറ്, കാരണം സ്കൂളും കടയും എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാണുന്നതാണ് കട. അവിടെ നമ്മൾ എത്തിയതിന് ശേഷം ബുക്സൊക്കെ വലിയ ആളെ ബുക്സൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ വേണ്ടത് എടുത്തതിന് ശേഷമാണ് നമ്മൾ കട തുറന്നു എൻ്റെ ബാഗൊക്കെ അവിടെ വെച്ചതിന് ശേഷമാണ് സ്കൂളിലേക്ക് പോകാറ്. അപ്പോൾ നമ്മൾ കാര്യത്തിൻ്റെ അത്യാവശ്യം കുറച്ച് റെഡിമെയ്ഡ് സംഭവങ്ങളും പിന്നെ സ്റ്റിച്ചിങ്ങാണ് മെയിനായിട്ട് നമ്മൾ കടയിൽ ചെയ്യുന്നത്. മെയിനായിട്ട് ഇതൊന്നും കൂടെ കണ്ണാടിയിലൊക്കെ നോക്കി സ്റ്റൈലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കട പൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് മെയിൻ റോഡ്. അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട്. ഇതാ ചെറിയ ആൾ അങ്ങനെ ഒരുപാട് നടക്കാനുള്ള പോലെ നമ്മൾ വീഡിയോയിൽ തോന്നുന്നെങ്കിലും ഒരു 5 to 7 minutes നടക്കാനുള്ളൂ. നമ്മൾ നല്ല വഴിയാണ് കാണാനായിട്ട്. ഒരുപാട് വെള്ളക്കെട്ടും മീനും ഒരുപാട് സംഭവങ്ങളും നമുക്ക് ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലത്താണ് നമ്മൾ ഇവരുടെ സ്കൂളും ഉള്ളത് കേട്ടോ. അതാ ഇതിൽ കണ്ടോ മീനൊക്കെ ഉണ്ടെന്ന് അറിയട്ടോ.
അവിടുന്ന് റോഡ് കഴിഞ്ഞ് ഇതുപോലെ ഒരു ഇടവഴി പോലെയാണ്. പക്ഷെ ഇത് അവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇവിടെ ആമ്പൽക്കുളം, അതുപോലെ നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് പൂക്കളും പൂമ്പാറ്റകളൊക്കെ ഉണ്ടാവും ഈ വഴിയിൽ നമ്മൾ പോകുമ്പോൾ. പോരാത്തതിന് ഇത് അതുപോലെ ചളി ചളിയും വെള്ളവും എല്ലാ സംഭവങ്ങളും കൂടി ഒരുമിച്ചാണ് ഉണ്ടാവുക. കണ്ടോ, അതിൽ വ്യൂ കണ്ടോ, നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. ഏകദേശം ഇത് സ്കൂളിൻ്റെ ബാക്ക് സൈഡിലാണ്. സ്കൂളിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. നമുക്ക് സ്കൂളിലേക്ക് എത്തിയിട്ട് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കാഴ്ച നമുക്ക് കാണാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്ന ആമ്പൽക്കുളം. പക്ഷെ അവിടെ നിന്ന് മറ്റേ ആമ്പൽ പിരിഞ്ഞിട്ടില്ല കേട്ടോ. ആമ്പൽ എന്ന് പറയുമ്പോൾ റെഡ് കളർ ആമ്പലാണ്. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് വൈറ്റ് കളർ ആമ്പലാണ്, പക്ഷെ ഇവിടെ അതാ റെഡ് കളർ ആമ്പലാണുള്ളത്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് എത്താനായി. മീനോട്ടി ഏറ്റ് ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഞാനും ചെറിയ ആളും ബാക്കിലാണുള്ളത്. അപ്പോൾ നമ്മളിത് ആ സ്കൂളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു കുഞ്ഞു പാലമുണ്ട്. പാലെന്ന് പറഞ്ഞാൽ പോസ്റ്റ് വെച്ചിട്ടാക്കിയ പാലാണ് കേട്ടോ. മോളിതാ ഓടി പോകുന്നുണ്ട് വലിയ ആളെടുത്ത് എത്താനായിട്ട്. അപ്പോൾ ഇന്ന് ലൂസുള്ള ഷൂ ആണ് ഇട്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിലെ തൊട്ട ബാക്കിലെത്തിയിട്ടുണ്ട്. ഇത് ബാക്കിലൂടെയുള്ള വഴിയാണ്, നമുക്ക് ഫ്രണ്ടിലൂടെ വേറെ വഴിയുണ്ട് നമ്മുടെ സ്കൂളിലേക്ക്. ഇത് ബാക്കിലൂടെയുള്ള വഴിയാണ്. അപ്പോൾ ആ സ്കൂളിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ എന്നും മക്കൾ രണ്ടാളും എനിക്ക് ഉമ്മ തരാറുണ്ട്. അപ്പോൾ അതാ വലിയ ആൾ തന്നിട്ടുണ്ട്. ഇതാ ഇതിലൂടെ പോയിട്ട് ആ നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരത്തെ സ്കൂളിൽ എത്തിയതുകൊണ്ട് ഒരുപാട് കുട്ടികളൊന്നുമില്ല. ഒരു പാടത്താണ് ഈ സ്കൂള്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് അതിൻ്റെ വ്യൂ കാണാൻ. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല കാറ്റും വെളിച്ചവും ഒക്കെ പ്രകൃതി, കാരണം മെയിൻ റോഡ് സൈഡിലല്ലാത്തതുകൊണ്ട് ഒരുപാട് ശുദ്ധമായി ശ്വസിച്ചിട്ടും ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ വലിയ ആളാക്കി കൊടുത്തതിന് ശേഷം ചെറിയ ആളത് വേറൊരു ഏരിയയിൽ തന്നെയാണ്, ശിശുവാടിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മോളെ ഓരോ ഫ്രണ്ട്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്കൂളിൻ്റെ മെയിൻ സ്കൂളിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശിശുവാടിക കാണാൻ വളരെ ഭംഗിയാണ് കാണാൻ. ഫ്രണ്ടിൽ തന്നെ സരസ്വതി ദേവിൻ്റെ ഫോട്ടോയും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം വണ്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താ ഇതുപോലെ മക്കൾ ഇതാ പാടത്തു കൂടെ നടന്നു വരുന്നുണ്ട്, ചെറിയ മക്കൾ. വണ്ടി കേടായി തോന്നുന്നു. ഏ പോരി, വണ്ടി പൂണ്ടായോ, വണ്ടി പൂണ്ടായോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മോളെ ഫ്രണ്ട്സും പേരൻസും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.